യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ എല്ലാം നല്ലതിന് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്റെ സന്തോഷ ദിവസമല്ലേ. ഇപ്പൊ ഇന്നത്തെ ഒരു സ്വീറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, പാൽഗോവ. പക്ഷെ അത് ഈസി ആൻഡ് സിമ്പിൾ ആണ്, ബിക്കോസ് ഞാൻ കേട് വന്ന പാലില്ലേ നമ്മുടെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് ഈസിയാണ്, ഒന്നുമില്ല, അതും ഷുഗറും മാത്രമേ വേണ്ടൂ. അതെങ്ങനെയാന്ന് ഞാൻ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ 50th എപ്പിസോഡ് കാണിക്കുന്നതിന് വേണ്ടി ചുമ്മാ എന്റെ മോനൊരു കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കി, ഡേറ്റ്സ് ക്യാരറ്റ് കപ്പ് കേക്ക് വിത്ത് ചോക്ലേറ്റ് ഐസിംഗ് ഒക്കെ, അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ആഘോഷിച്ചു ഞങ്ങളുടെ 50th എപ്പിസോഡ്. അപ്പൊ പാൽഗോവയിലേക്ക് കടക്കാം. ഇതാണ് മോൻ ഉണ്ടാക്കിയ ഡേറ്റ്സ് ക്യാരറ്റ് കപ്പ് കേക്ക് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ഐസിങ്. നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒരു ദിവസം അവനോട് ഞാൻ ചെയ്യാൻ പറയാം, വീണ്ടും ഉണ്ടാക്കിയിരിക്കാം. അപ്പോൾ 50th എപ്പിസോഡ് കാണിക്കാൻ വേണ്ടി അവനിങ്ങനെ അതൊക്കെ ഉണ്ടാക്കി എനിക്ക് തന്നത്. താങ്ക്സ് കുട്ട. അപ്പോൾ ബാക്ക് ടു, അപ്പോൾ 50th ഡിഷ് സ്വീറ്റ് പാൽഗോവ. കേടുവന്ന പാലുകൊണ്ട് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് അധികമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. പാൽഗോവ സാധാരണ ടീഡിയസ് പ്രോസസ്സാണെന്ന് അറിയാം, അത്രയ്ക്കൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, ആ കേടുവന്ന പാല് പ്ലസ് ഷുഗർ, വേണമെങ്കിൽ കാർഡമം അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്ന സാധനങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പൊ കാണിക്കട്ടെ എങ്ങനെയാന്ന്. കുമാർ, എൻ്റെ രണ്ട് പാക്കറ്റ് പാലാണ് കേട് വന്നത്. അപ്പം അത് രണ്ടും ഞാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ലിക്വിഡ് പോകുന്ന വരെ നമുക്ക് അങ്ങനെ സിമ്മിൽ തന്നെ വെക്കാം, നിങ്ങൾ ഇളക്കൊന്നും ആവശ്യമില്ല. ഇത് ലിക്വിഡ് കണ്ടൻറ്റ് കുറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടിപിടിക്കാതിരിക്കാൻ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയേ ഉള്ളൂ, ഇതിനാണോ ഇത്ര പണിയെന്ന്. അപ്പം പാൽഗോവ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ പ്രശ്നം. അപ്പം ഒന്ന് അടിപിടിക്കുന്ന പോലെ ആയപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പഞ്ചസാര ഇടുകയാണ്. അപ്പം ഇതിത്രയും കുറഞ്ഞു കണ്ടു ക്വാണ്ടിറ്റി. അപ്പോൾ അതിലേക്ക് അപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത് രണ്ട് പാക്കറ്റ് പാലിൻ്റെ ഇതിന്. അപ്പോൾ പഞ്ചസാര ഇട്ടു, അതും കുറച്ചൊന്ന് ലിക്വിഫൈ ആവുന്ന പോലെ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം എനിക്കൊരു 15 മിനിറ്റിൻ്റെ പണി ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ പാൽഗോവയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, കയ്യ് നമുക്കൊരു വിധം ആവും വേദനിച്ചിട്ട്. അപ്പോൾ അതിനുള്ളൊരു എളുപ്പപ്പണിയാണ് ഇത്. കണ്ടോ നല്ല തിക്കായിട്ടുണ്ട്, നമ്മുടെ പാൽഗോവ റെഡിയായി. ജസ്റ്റ് 15 മിനിറ്റ്സിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടും നമുക്ക് പാൽഗോവ കിട്ടി. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ബദാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയോ ഏലക്കപ്പൊടി ഇടുമോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. കാഷ്യൂ പൗഡർ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ, ഇത്രയും ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്യണം, 10 മിനിറ്റ്സിൻ്റെ പണിയേ ഉള്ളൂ.